ചേട്ടാ എന്തോ ഐ ലവ് യു അയച്ചു ഈ ഐ ലവ് യു പറഞ്ഞപ്പോണ്ടല്ലോ ഒരാള് ചിരിച്ചോണ്ട് നമ്മളെ റെസ്പോണ്ട് ചെയ്തു വേറൊരാൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിയോ എന്ന് എനിക്കൊരു ഡൗട്ട് പക്ഷെ ഇപ്പം ഈ കാലത്ത് ഈ ഐ ലവ് യു എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല പക്ഷേ നമ്മളിത് എഴുതി ഒരാളോട് പറയുമ്പം ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഐ ലവ് യുന്ന് ഒരു ഡിഫറെന്റ് ഫീലാണ് അല്ലേ നിങ്ങളൊക്കെ എങ്ങനെ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ ലവ് ലെറ്റർ എഴുതിയത് എനിക്ക് ആദ്യം ഞാൻ ഒരു പണ്ട് ഒരു ചാനലിൽ ഷോ ചെയ്യുന്ന സമയത്ത് ആ ചാനലിന്റെ ആ ഇതിലേക്കാണ് ആദ്യത്തെ ലവ് ലെറ്റർ വരുന്നത് അതിനകത്ത് ആദ്യം വന്നതിൽ ഒരു ലെറ്റർ ഞാൻ ഓർക്കുന്നുണ്ട് അതിനകത്ത് അക്ഷരത്തെറ്റ് കുറച്ചുണ്ടായിരുന്നു അത് കുറച്ച് ഉൾനാട്ടിൽ നിന്ന് വന്നൊരു സാധനമാണ് അതിനകത്ത് വന്നത് ആദ്യം തുറന്നപ്പോ തന്നെ കണ്ടത് ചോട്ടാ ചേട്ടാ എന്നുള്ളത് ചോട്ട ചോട്ടനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചോട്ടന്റെ നേട്ടക്കുറവാണ് അതാണ് ആദ്യത്തെ ലവ് ലെറ്റർ അത് മറക്കൂല കഴിഞ്ഞ് പിന്നെ കൊറേ ലെറ്റർ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല ഞാൻ കോളേജിൽ പഠിക്കുമ്പോ നിരത്തി എഴുതിയിട്ടുണ്ട് ഡിഗ്രി ഫൈലിറൊക്കെ ആയപ്പോഴത്തേക്കിന് ആരും വീഴാതെ വന്നപ്പോ ഒരേ ലവ് ലെറ്റർ എന്റെ ഫോട്ടോസാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പേര് ലാസ്റ്റ് അത് ഓരോ അത് മാറിയിട്ടുണ്ട് അങ്ങനൊക്കെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പേര് മാറിപ്പോയത് അല്ല ഞാൻ ഇക്കടുത്ത് കാരണം ഇക്ക കവിതകളോ അല്ലെങ്കിൽ ഈ പ്രാസം വെച്ചിട്ടോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ ഞാൻ ഞങ്ങളുടെ ഈ കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ വീട്ടിൽ ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത സമയമല്ലേ ആകെ ഉള്ളത് ഓഫീസിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങോട്ടൊക്കെ ഈ നമ്മുടെ ഷോസ് ഒക്കെ കഴിയുമ്പോൾ ഷോ കാർഡിലെ നമ്പർ നോക്കിയിട്ട് വിളിക്കുകയും ആ അഡ്രസ്സിലേക്ക് ലെറ്റർ വരെയൊക്കെ ചെയ്യും അമ്മയ്ക്കും എനിക്കൊക്കെ കുറെ ലെറ്റേഴ്സ് ഇങ്ങനെ ഇതെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും മറുപടി അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞപ്പോ മുതൽ ബ്ലഷ് ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ ലെറ്റ് മീ ആസ്ക് യു എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് ലവ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോ ഈ ലെറ്റർ പേപ്പറിൽ എഴുതിയിട്ടുള്ള ലെറ്റർ ഐ റിമെമ്പർ ഒരു ലെറ്റർ മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത് ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് എഴുതിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പുറത്ത് രണ്ട് റോ അപ്പുറത്തുള്ള ഒരു പയ്യൻ എഴുതി തന്നാണ് ഇഷ്ടമുള്ള പയ്യൻ തന്നെയാ ലൈക്ക് യു ലൈക് ബോത്ത് ഓഫ് അസ് ലൈക് ഓക്കെ അപ്പോ അങ്ങനെ അവൻ എഴുതിയതില് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഞാൻ ഈ ലെറ്റർ കണ്ടു എന്നിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ കാട്ടിയത് ആരെയിരിക്കുമ്പോ തന്നെയാണോ ക്ലാസ്സിലിരിക്കുമ്പോ ഓക്കെ അങ്ങനെ ആരെയും കാട്ടാതെ അങ്ങനെ വെച്ചു എന്നിട്ട് ഐ റിമെമ്പർ ഞാനത് വായിച്ചു പോലും ഇല്ല പ്രോപ്പറായിട്ട് വായിച്ചില്ല അപ്പോഴേക്കും ഞാനത് ചുരുക്കി ഇങ്ങനെ ആരും കാണാതെ വെച്ചു പക്ഷേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട് അവര് വന്നിട്ട് അതൊക്കെ പൊട്ടിച്ച് വായിച്ചിട്ട് ഇങ്ങനെ അയ്യേ ഇവരെന്താ എഴുതി വെച്ചിരിക്കണേന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും ശരിക്കും നോക്കുന്നത് അതില് ലാസ്റ്റ് എന്റെ ചക്കരയല്ലേ എന്തോ എഴുതിയിട്ടുണ്ട് അത് പക്ഷേ ചകരലേന്നായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഫുൾ ഇത് പറഞ്ഞിട്ടായിരുന്നു കളിയാക്കല് അയ്യോടാ ഓക്കെ ശരി അപ്പൊ എന്തായാലും യു ഹാവ് നോട്ട് ഗോട്ട് എ ചാൻസ് ടു ഡു ലവ് ലെറ്റർ അതായത് എഴുതാൻ ഇതുവരെ ഒരു ലവ് ലെറ്റർ എഴുതാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല ഞാനിപ്പോ ഒരു അവസരം തരാം എന്ത് പറയുന്നു ലിയോണയ്ക്ക് മാത്രമല്ല ബാക്കി രണ്ടുപേർക്കും ഉണ്ട് ഇക്കയ്ക്കും ഉണ്ട് പക്രചേട്ടനും ഉണ്ടേ ലവ് ലെറ്റർ എഴുതാൻ ഒരു അവസരം തരാണ് ഇത്തവണ നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ ക്രഷനോ ഒന്നുമല്ല ഞാനൊരു ഒബ്ജക്റ്റ് കാണിച്ചു തരാം ഒരു ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് എങ്ങനെ നിങ്ങൾ ലവ് ലെറ്റർ എഴുതും എന്നുള്ളതാണ് നമുക്ക് ആദ്യം ലിയോണയിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ ഒബ്ജക്റ്റ് നോക്കാം സൂപ്പർ ഇടപ്പള്ളിയല്ല മയിൽ കുറ്റിയാണ് താങ്കളുടെ ബോയ്ഫ്രണ്ട് പകർച്ചേട്ടാ ചേട്ടൻ ആരെയാണ് സ്നേഹിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഉദ്ദേശം വെച്ച് ഞാൻ സോ പക്രു ചേട്ടന് മൺവെട്ടി അല്ലെങ്കിൽ തൂമ്പ അല്ല മൺവെട്ടി ഇനി അടുത്തത് ഇക്ക ഇക്കയ്ക്ക് ഉള്ളത് നമുക്ക് നോക്കാം പ്രണയം കഴിഞ്ഞ് അപ്പൊ എഴുതി എഴുതി തുടങ്ങിയോ നിങ്ങൾക്ക് ഇനി നോക്കി നോക്കി എഴുതണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കാം നമ്മുടെ വീഡിയോ വോളില് നിങ്ങളുടെ പ്രണയികളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ആണോ ശരി അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് പക്രു ചേട്ടന്റെ ആ ലവ് ലെറ്റർ ആണ് മൺവെട്ടിക്കുള്ള ആ ലവ് ലെറ്റർ കേൾക്കാം കുറച്ച് പൈങ്കിളിയുണ്ട് ക്ഷമിക്കണം ആ മോഡലേഷൻ ഒക്കെ അങ്ങനെ തന്നെ വെച്ച് എന്റെ പഞ്ചാരം മൺവെട്ടിക്ക് എന്റെ ഹൃദയമാകുന്ന പുറംപോക്ക് ഭൂമി നീ ഉഴുതു മറിച്ചിരിക്കുകയാണ് ആർക്കും വളയാത്ത എന്റെ മനസ്സിലേക്ക് പ്രണയക്കടലിൽ നിന്ന് ഒരു ചാല് വെട്ടി നീ ചാല് വെട്ടി വിട്ടത് നീയാകുന്ന പൊൻ മൺവെട്ടിയാണ് പൊൻ മൺവെട്ടിയാണ് കുറച്ച് ഗോൾഡ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അടിവില്ലിൽ വീണ് ചത്ത എലിയെ കുഴിച്ച് ഇടാനോടുകൂടിയ ഞാൻ നിന്നെ എടുത്തപ്പോഴാണ് നിന്നെ ഞാൻ ആദ്യമായിട്ട് സ്പർശിക്കുന്നത്
പിന്നെ ഞാനെടുത്ത കുഴികൾക്ക് എണ്ണമില്ല. ഓക്കെ, പിന്നെ ഒന്ന് തൊടാൻ വേണ്ടി മൂടിയ കുഴികൾ പോലും ഞാൻ വെട്ടി കുഴികളാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും അങ്ങോട്ടുള്ള സുന്ദരമായ സുരഭിലെ സുന്ദരമായ പ്രണയ ദിനങ്ങളിൽ നീ എൻ്റെ തോളിൽ തൂങ്ങി പോരും എന്ന പ്രതീക്ഷയോടെ എൻ്റെ സ്വന്തം പക്രേട്ടുറപ്പാണ് ഈ മൺവെട്ടി എന്തായാലും ചേട്ടനോട് വരും ചേട്ടാ, ഉറപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ തൊഴിൽ ഇറങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, അങ്ങനെയല്ല, നമുക്ക് ഒന്നുമല്ല, പക്ഷെ ആ ലാസ്റ്റ് ലൈനാണ് എന്നെ, ഞാൻ ആ മൺവെട്ടി എന്ന് എസ് പറഞ്ഞാൽ ആ ലാസ്റ്റ് ലൈനിലെ തോളി കേറ്റി ഇവനെ ഇവന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്നാ? ഒരുപാട് കുഴികൾ കുഴിച്ച ഒരാളാണ്. പലരും വീഴ്ത്തിയിട്ടുണ്ട് കുഴികളില്. കുഴികൾ കുഴിച്ചിട്ടുണ്ട് വീഴ്ത്താൻ വേണ്ടി, പക്ഷെ ഞാനാണ് വീണത്. വേറൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ സാധാരണ പഠിപ്പിച്ച പിള്ളേരില്ലേ, ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണം എന്ന് പറയുന്നാലും അവിടെ നിന്ന് ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് വായിക്കാം. അല്ല, അതൊരു ഭാഗ്യം എന്താണെന്നറിയോ? ആദ്യമായിട്ട് എഴുതുന്ന പ്രണയം അതിന്റെ, ആരും അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള അതിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇക്കനെ കൂടെ കേട്ടിട്ട് ലാസ്റ്റ് നമുക്ക് ലിയോണയില് വരാം. പുറമെ ചൂടാണെങ്കിലും ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം കനലായി എരിയുന്നത് ഞാൻ അറിയുന്നു. ഓരോ വടിവത്ത വസ്ത്രം കാണുമ്പോഴും ഞാൻ നിന്നെ കുറിച്ച് ഓർക്കും. ചുട്ടുവഴുത്ത നിന്നെ തൊട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കുളിരായിരുന്നു. കുളിര് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം ഞാൻ നിലവിളിച്ചത്. നിന്റെ പ്രധാന ജോലി തേപ്പാണെങ്കിലും നീ എന്നെ തേക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പേരിലെ തേപ്പ് പ്രവൃത്തിയിൽ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഉയരെ തേച്ച ഒരാളെ തിരിച്ച് പ്രേമിക്കാനുള്ള എൻ്റെ ഈ മനസ്സ് നീ കാണാതെ പോകരുത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും നമ്മുടെ പഠിപ്പിസ്റ്റിന്റെ ലിയോണയുടെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ലവ് ലെറ്റർ. മൈ ഡിയറസ്റ്റ് മയിൽക്കുട്ടി, പുരിവയലത്ത് നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് സഹതാപമായിരുന്നു. അത് പിന്നെ എപ്പോഴോ പ്രണയമായി മാറി. ആ പ്രണയം പൂവണിയാനായി എത്ര നാൾ കാത്തിരിക്കണം. നിന്നെ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോയാൽ PWD എനിക്കെതിരെ കേസെടുക്കുമോ? നിന്നെ നോക്കി യാത്ര ചെയ്യുന്നവർ എന്നെ എതിർക്കുമോ? ആരെതിർത്താലും നീ എന്നോടൊപ്പം നിൽക്കുമോ? ഒരുപാട് പേർക്ക് വഴി കാട്ടുന്ന നീ എന്നോട് പറ ഐ ലവ് യു എന്ന്. നമ്മുടെ പ്രണയ തീരത്തേക്ക് ഇനി എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? ഒരു നല്ല മറുപടിയായി മറുപടിക്കായി കാത്തിരിക്കുന്നു മയിൽക്കുറ്റിയെ പ്രണയിച്ചവൾ. കുറച്ച് വളരെ ടച്ചിങ് രീതിയിലും പിന്നെ നമ്മൾ പറയത്തില്ല ഇങ്ങനെ സിമ്പതി കാരണം നമ്മളിങ്ങനെ ഇമോഷണലായി ലവ് അഫെയർ ആയി എന്നൊക്കെ പറയുന്ന പോലെ ഐ റിയലി വിഷ് ഒരു മയിൽക്കുറ്റി ഐ ലവ് യു എന്നും പറഞ്ഞ ഉടൻ തന്നെ കാണാൻ പറ്റട്ടെ. സത്യം എന്റെ ഇതൊരു പ്രൊഫഷൻ ആക്കണ്ടിരുന്നത് എന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ല, വേറെ കാര്യം കൂടി ആഡ് ചെയ്യണമായിരുന്നോ. നിന്നെ കാണുമ്പോൾ ഓടി വന്ന് നിന്റെ അടുത്ത് ചാരി നിന്ന് നിൽക്കുന്ന വരാൻ ശ്രമിക്കുന്ന പട്ടികളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ ഞാനൊരു മറയുണ്ടാക്കുന്നതായിരുന്നു. മയിൽക്കുട്ടി കാണുമ്പോ പട്ടികൾ വരുമല്ലോ. എലീനക്ക് പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പിന്നെ പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടില്ല. പ്രണയലേഖനം എഴുതിയത് എത്ര ക്ലാസ് പഠിക്കുമ്പോൾ? എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ പ്രണയലേഖനം എഴുതിയിട്ടില്ല. ഒരാൾ ഐ ലവ് യു പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ കൂടെ തന്നെ തിരിച്ച് ഐ ലവ് യു പറഞ്ഞു, കല്യാണം കഴിക്കുകയും ചെയ്തു. ഇപ്പൊ അതെങ്ങനെ നിൽക്കും?